ഇതിലോട്ട് പോവാം കേട്ടോ. അപ്പോൾ നമ്മൾ അങ്ങനെ ഈ കാണുന്ന വെള്ളത്തിൽ അടിയിട്ട് അൺബോക്സ് ചെയ്യാൻ പോകാം. അല്ല പറഞ്ഞല്ലേ പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പോൾ ചെറിയൊരു അണ്ടർ വാട്ടർ വ്ളോഗ് വിത്ത് അൺബോക്സ് വീഡിയോ ചെയ്യാൻ പോകുന്നത്. അതായത് നമ്മൾ വന്നേക്കുന്ന വെച്ചാൽ നമ്മളെ വീട്ടിൻ്റെ അടുത്തൊരു 5-6 കിലോമീറ്റർ മാറി ഒരു കിടിലാണ്ട് സ്ഥലത്താണ് വന്നേക്കണം. അതായത് ഈ ഇടയ്ക്കൊന്ന് ഫേമസ് ആയ ഒരു സ്ഥലമാണ് കേട്ടോ. എന്നാലും ഇവിടുത്തെ കുറച്ച് പേർക്കൊന്നും അറിയത്തില്ല കേട്ടോ. എന്നാൽ കുറച്ച് പേർക്ക് അറിയാം, എന്നാൽ കുറച്ച് പേർക്ക് അറിയത്തില്ല. അങ്ങനത്തെ സ്ഥലത്താണ് വന്നേക്കണം. അത് അങ്ങനത്തെ വീട്ടിലേ നമ്മൾ കാണിക്കാൻ പോകുന്നത്. അപ്പം നമുക്ക് നേരെ നമ്മളെ ആ സ്ഥലത്തെ വ്യൂവും പിന്നെ നമ്മൾ അണ്ടർ വാട്ടർ വെള്ളത്തിൻ്റെ അടി കുറച്ച് വ്യൂവും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാൻ പോയി. നമുക്ക് നേരെ നമ്മളെ വീട്ടിലിട്ടുമല്ലോ. ഇല്ലൊരു സ്ഥലത്താണ് വന്നേക്കുന്നത്. അതായത് ഇവിടെ നിന്നും വലിയ ആർക്കും ഒന്നും അറിയത്തില്ല ഗൈസ്. ഞാൻ നാളെ വേറൊരു പയ്യനെ കൊണ്ട് വന്നപ്പോഴത്തേക്ക് ഇവിടെ ആർക്കും അങ്ങനെ അറിയത്തില്ല എന്നൊക്കെയാണ് പറഞ്ഞത്. അതായത് ഒരു കിടിലായിട്ടൊരു പ്ലേസാണ്. വലിയ ആർക്കും ഒന്നും അങ്ങനെ അറിയത്തെന്നും കാര്യങ്ങളൊന്നുമില്ല. അതായത് നമ്മൾ റബ്ബറിൻ്റെ അകത്താണ് ഈ ഒരു വെള്ളച്ചാട്ടം നിൽക്കുന്നത്. ഒരു പാറയുടെ ഇടയിൽ കൂടെ വെള്ളം ചാടി വരുന്ന ഒരു വ്യൂവും കാര്യങ്ങളൊക്കെയാണ് നമ്മളിന്ന് കാണിക്കുന്നത്. ഇവിടെ നിന്ന് കുറേ പേർക്കൊന്നും അറിയത്തില്ല കേട്ടോ ഇങ്ങനത്തെ ഒരു കിടിലൻ സ്ഥലം. കുറച്ച് പേർക്കൊക്കെ അറിയാത്തൊരു കുറച്ച് പേർക്ക് തന്നെ അറിഞ്ഞും കൂടെ. അപ്പം നമുക്ക് നേരെ നമ്മളെ ആ ഒരു സ്ഥലത്തോട്ടാണ് പോകുക. അപ്പോൾ നമ്മൾ പോകുന്ന വഴിയാണ്ടോ ഈ റബ്ബർ കാടും. റബ്ബർ കാടിൻ്റെ അകത്തൂടെയൊക്കെ ഒരു ഒരു കുളം കണക്കെ സ്ഥലങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ നമ്മൾ പോകുന്ന വഴിയും കാര്യങ്ങളൊക്കെ ഞാൻ ഇപ്പോൾ കാണിച്ചതാണ്. ഇനി ഇതിൻ്റെ മെയിൻ വഴി വരുന്ന കാര്യങ്ങളൊക്കെ ഞാൻ വീട്ടിൻ്റെ അവസാനം പറയുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്താൽ ഫുള്ളായിട്ട് ഇത് കാണുക കേട്ടോ. ഓക്കെ നേരെ നമ്മളെ വീട്ടിലോട്ട് പോകാം. വീട്ടിലോട്ട് പോയാൽ സ്ഥലങ്ങളൊക്കെ ഒന്ന് കാണിച്ചു തരാം ഞാൻ. അപ്പോൾ കഴിച്ച് നമ്മൾ ഇതാണ് ഇവിടുത്തെ വഴിയും കാര്യങ്ങളൊക്കെ ഇങ്ങനെയാണ്. അപ്പോൾ നമ്മളങ്ങനെ ഫൈനലി നമ്മളെ സ്ഥലത്തിൽ ഇട്ടോട്ടാ. അപ്പോൾ ഈ സ്ഥലമൊക്കെ കാണണ്ടേ. ഇതാണ് കൈ നമ്മളെ സ്ഥലം. ഇതാണ് നമ്മളെ സ്ഥലം. ഇപ്പം ഇല്ലാണ്ട് ഒരു വൈബും കാര്യങ്ങളുള്ള ഇല്ല സ്ഥലം കാര്യങ്ങളാട്ടാ. നമ്മൾ ഇല്ലാണ്ട് നമ്മൾ വന്ന സ്ഥലം അടിപൊളി ഇല്ല വൈബും കാര്യങ്ങളൊക്കെ ഉള്ള സ്ഥലം അടിപൊളി സ്ഥലം കാര്യങ്ങളാട്ടാ. ഒരു രക്ഷയില്ല പൊളി. നമ്മൾ ഇതിൻ്റെ അകത്തുള്ള കിടിലും വ്യൂവും കാര്യങ്ങളൊക്കെ കാണിച്ചതാണ്. ഇതിൻ്റെ അകത്തുള്ള ഫുൾ ആയിട്ടുള്ള ഒരു വ്യൂവും കാര്യങ്ങളും കാണിച്ചത്. നേരത്തെ വ്യൂവും കാര്യങ്ങളും കാണിച്ചതാണ് കേട്ടോ. ഇനി നമ്മൾ അങ്ങോട്ടാണ് പോകാൻ പോകുന്നത്. അപ്പോൾ നമ്മളങ്ങനെ ഇതിൻ്റെ മണ്ട എത്തിക്കണോട്ടാ. ഈ പാറ പേർത്തിൻ്റെ മണ്ണേറ്റം മണ്ടഭാഗം ഇനി നമ്മൾ അവിടുത്തെ കിടിലും വ്യൂവും കാര്യങ്ങളെ കാണിച്ചതാണ് കേട്ടോ. മേലോട്ട് പോകാം കേട്ടോ. അവിടുത്തെ ഇതിൻ്റെ മണ്ടപാദം വരുന്നത് ഇതാണ്. ഇവിടുത്തെ വെള്ളം തുടങ്ങി വരുന്നത് ഇതൊക്കെ പാറപ്പുറത്തു നിന്നൊക്കെ വരുന്ന വെള്ളങ്ങളും കാര്യങ്ങളും കേട്ടോ. അപ്പോൾ നമുക്ക് വിശ്വസിച്ചാൽ നമുക്ക് ഇതിനകത്തൊക്കെ ഇറങ്ങാൻ പറ്റും. അവിടെ പാറപ്പുറത്തൊക്കെ വെള്ളം വരുന്ന വെള്ളങ്ങളല്ലേ. അപ്പോൾ ഇവിടുത്തെ ചെറിയൊരു വീഡിയോ ഇപ്പോൾ ഫുൾ കാര്യങ്ങൾ വീഡിയോ ഇപ്പം ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഫ്രണ്ട് വീഡിയോട്ട് പോയാൽ ഉണ്ടാവും ഗൈസ്. നമ്മളിങ്ങനെ ഇതിൻ്റെ അകത്തുള്ളൊരു കാര്യം കാണിച്ചു തരാൻ വേണ്ടി ഇങ്ങനെ പോകുന്നുണ്ട്. ഓ മാൻ, അവർക്ക് ഇവിടുത്തെ വെള്ളച്ചാട്ടം ചാടി വരുന്ന ഈ വഴിയാണ് കേട്ടോ. മെയിൽ നിന്ന് പാറക്കെട്ടുകളിൻ്റെ ഇടയിൽ കൂടെ വരുന്ന വെള്ളച്ചാട്ടം കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. ഈ വണ്ടി ഈ വെള്ളമാണ് താഴെ അങ്ങ് എത്തുന്നത്. താഴത്തെ ഒരു ഫിനിഷിംഗ് പോയിന്റ് എത്തുന്ന ഈ വഴിയാണ് കേട്ടോ. അപ്പോൾ ഇവിടെ എല്ലാം വൈബും കാര്യങ്ങളൊക്കെ കേട്ടോ. അപ്പോൾ ഇവിടുത്തെ ചെറിയൊരു വീഡിയോ ഞാൻ കണ്ടിട്ട് വരുമ്പോൾ വായി കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ വീഡിയോ ടൈം എടുക്കാം. നമ്മൾ ഇതാണ്ട് നമ്മളെ
വെള്ളച്ചാട്ടം കഴിഞ്ഞ് നമ്മൾ വെള്ളത്തിൻ്റെ അകത്തൊക്കെ ഒരു അണ്ടർ വാട്ടർ വ്ളോഗ് ഇപ്പം കാണിച്ചു തരാം ഞങ്ങൾക്ക്. അപ്പോൾ ഞാനും എൻ്റെ ഒരു കൂട്ടാനും കൂടെ ആയിട്ട് വന്നേക്കണം. അപ്പോൾ ഞാനും ഇവരും ആയിട്ട് വന്നേക്കണം. ഇപ്പം ഇവിടുത്തെ ചെറിയൊരു വെള്ളച്ചാട്ടവും കാര്യങ്ങളൊക്കെ ഇങ്ങനെ കണ്ടു വിചാരിക്കും. ഇനി നമ്മൾ വെള്ളത്തിൻ്റെ അടി ഇതിൻ്റെ അകത്തുള്ളൊരു വ്യൂവും കാര്യങ്ങളും കാണിച്ചു തരാൻ പോയേട്ടാ. ഇനി അണ്ടർ വാട്ടർ വ്ളോഗാണ് ചെയ്യാൻ പോയത്. ഇനി എന്നിട്ട് നമ്മളൊരു ഒരു സാധനം പരിചയപ്പെടുത്തി തരാം കേട്ടോ. അപ്പുറത്ത് നമ്മളങ്ങനെ ഈ ഒരു സാധനങ്ങൾ വെള്ളത്തിൻ്റെ അടി വെച്ച് അൺബോക്സ് ചെയ്യാൻ പോകണം. ഇത് ഇന്ന് ഒന്നും വേറൊന്നുമല്ല, ഞാൻ പൊട്ടിച്ച് കാണിച്ചിട്ട് പറഞ്ഞു തരാം കേട്ടോ. അപ്പുറത്ത് നമ്മളങ്ങനെ ഈ സാധനത്തെ വെള്ളത്തിൻ്റെ അടി വെച്ച് അൺബോക്സ് ചെയ്യാൻ പോകണം. ഞാൻ വെള്ളത്തിൻ്റെ അടി നിങ്ങളെ കൊണ്ടുവരുന്നില്ല, ഈ ഞാൻ മാത്രം പോയിട്ട് നിങ്ങൾക്ക് ഈ മേൽഭാഗത്തിൽ കാണാൻ പറ്റും. അങ്ങനെയാണ് ഈ അൺബോക്സ് ചെയ്യാൻ പോകണം. അപ്പോൾ നമ്മൾ ഇത് അൺബോക്സ് ചെയ്യാൻ വേണ്ടോ? ഞാൻ ഇനി വെള്ളത്തിൻ്റെ അടിയിട്ട് പോകാൻ പോയേ. റെഡി വാ, രണ്ട് മൂന്ന് ഇഷ്ടം. അപ്പോൾ ഇതാണ് നമ്മൾ അൺബോക്സ് ചെയ്ത സാധനം. അപ്പോൾ കാശ് ഇതാണ് നമ്മൾ അൺബോക്സ് ചെയ്ത സാധനം. ഇത് വേറെ ഒന്നുമില്ല, നമ്മൾ ചെറിയ വെറൈറ്റിക്ക് വേണ്ടി മാത്രം നമ്മൾ വെള്ളത്തിൻ്റെ അടിയിൽ പോയി അൺബോക്സ് ചെയ്ത് മാത്രമേ ഉള്ളൂ. ഒരു ഫണ്ണായിട്ട് ഫണ്ണായിട്ട് മാത്രം എടുക്കാം. അപ്പോൾ നമ്മൾ ഇത് ഉപയോഗിച്ച് നമ്മളൊരു അടിയത്തെ വീഡിയോ ഒക്കെ എടുക്കാൻ പറ്റുമോ നോക്കുന്നുണ്ട്. നമ്മൾ ഇത് ഉപയോഗിച്ച് നമ്മൾ ഇതിൻ്റെ അടിയത്തെ വീഡിയോയും കാര്യങ്ങളൊക്കെ ഒന്ന് എടുക്കാൻ പറ്റും. നോക്കാം എത്രമാത്രം ഒരു വാട്ടർ പ്രൂഫ് ആണെന്ന് നമുക്ക് നോക്കാം. ഇത് ഇത് ഉപയോഗപ്പെടുന്ന ആർക്കൊക്കെയെന്ന് അറിയാമോ? ഇത് മഴ സമയത്തൊക്കെ നമ്മളിത് ഫോണൊക്കെ സൂക്ഷിക്കാൻ പറ്റിയ സാധനം ഉണ്ടായത്. അപ്പം ഇത് ഉപയോഗിച്ച് നമുക്ക് ഇനി വെള്ളത്തിൻ്റെ അടിയിൽ പോയിട്ടുള്ള ഒരു വീഡിയോയും കാര്യങ്ങളൊക്കെ എടുക്കാൻ നോക്കാം. നമ്മൾ ഇതാണ് നമ്മൾ വെള്ളത്തിൽ വെച്ച് അൺബോക്സ് ചെയ്ത സാധനം. ഇനി ഇത് വെച്ച് നമുക്ക് ഒരു കിടിലായിട്ട് വെള്ളത്തിൻ്റെ അടി വെച്ചൊരു വ്ളോഗ് എടുക്കാൻ ശ്രമിക്കാം. എത്രമാത്രം സക്സസ് ആവുമെന്ന് നമുക്കറിയത്തില്ല, നമ്മളെന്തായാലും ശ്രമിക്കാം. ഇതാണ് നമ്മൾ വെള്ളത്തിൽ വെച്ച് അടി വെച്ച് എത്ര അൺബോക്സ് ചെയ്ത സാധനം കേട്ടോ. ഇത് നമ്മൾ വെള്ളത്തിൻ്റെ അടിയെടുത്ത കുറച്ച് വീഡിയോയും കാര്യങ്ങളും കാണിച്ചു തരാൻ പോകാം കേട്ടോ. നമ്മൾ ഇത് ഉപയോഗിച്ചിട്ട് നമ്മൾ വീഡിയോ എടുക്കാൻ വേണ്ടത്, നമ്മുടെ ഫോൺ ഇതായിട്ട് ആക്കിയിട്ട് വെള്ളത്തിൻ്റെ അടിയോട് മുക്കാൻ പോകാം കേട്ടോ. നമുക്ക് അതിൻ്റെ വീഡിയോ ആണ്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മളങ്ങനെ വെള്ളത്തിലോട്ട് മുക്കാൻ പോയാൽ എത്രമാത്രം കേൾക്കണമെന്ന് അറിയാൻ വയ്യ. നമ്മൾ സാധനമൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ചെയ്യാൻ വേണ്ട, വെള്ളത്തിൽ ഇറങ്ങാൻ പോകേണ്ട. റെഡി, 1 2 3. ചെറിയൊരു വീഡിയോ എല്ലാവരും ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാണ്ട് ലൈക്ക് ചെയ്യട്ടോ. ഇതാണ്ട് ഇവിടെ കിളിങ്ങട വെള്ളച്ചാട്ടം ഇവിടെ അത് ഇപ്പോഴൊക്കെയാണ് ഇവിടെ ഫേമസ്. ഈ വെള്ളച്ചാട്ടം ഇപ്പോഴാണ് ഫേമസ് ആയത്. അപ്പം ഇപ്പോഴറിയട്ടെ കുറേ പേരെ കൊണ്ടുവരാം അവിടേക്ക്. അപ്പം നമ്മുടെ ചെറിയ വീഡിയോ എല്ലാം ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാണ്ട് ലൈക്ക് ചെയ്യണം. ഇപ്പം ഇവിടെ വരാനുള്ള വഴി എന്ന് പറയുമ്പോൾ ഇവിടെ മുളക്കിത്താ വന്നിട്ട് നമ്മൾ തകർപ്പുറം റോഡ്, ആ റോഡിലോട്ട് പോകുമ്പം ഇടത്തോട്ട് റോഡ് ഉടപ്പുണ്ട്. ആ റോഡ് നേരെ വന്ന് നമ്മളെ ഈ സ്ഥലത്ത് എത്താൻ പറ്റും കേട്ടോ. അപ്പം കാണാത്തവരൊക്കെ ഒന്ന് കാണാട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ചെറിയ വീഡിയോ. എല്ലാം ഇഷ്ടപ്പെടുന്നെങ്കിൽ മറക്കാൻ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അത് തന്നെ ബെല്ലേക്ക് മറക്കാൻ അറിയാം. അനേബിൾ ചെയ്താൽ നെക്സ്റ്റ് ചെയ്യുന്ന വീഡിയോ നോട്ടിഫിക്കേഷൻ ലഭിക്കും. അവിടുത്തെ നമ്മളെ ചെറിയ വീഡിയോ എല്ലാം ഇഷ്ടപ്പെടുന്നതായിരിക്കും. വൺ ലൈഫ് വൺ ഡ്രീം വൺ പാഷൻ ട്രാവലിംഗ്. ബൈ ബൈ.